At last you raised me, to answer. So how you feel? Well, I was in Delhi for meetings of the Manifesto Committee and then of the Central Election Committee. Now I'm back and I'm ready, all set to go. I'm very confident. You know, I've served the people of Thiruvananthapuram for 15 years. They know me, they've seen my service. It's not as if I've got anything to be ashamed of in my track record. I've been consistently available, consistently attended to all the major issues. And therefore, I'm very confident that as I go forward into this election, people will not need reminding, but if they need reminding, they'll get reminding of all that I've done for them. And I'm ready to do it again for 5 years more. So it's between LDF or BJP? Well, it's always been a three-cornered fight here because, you know, I took the seat from the LDF. They had won it two times before me. And then subsequent two times, that is the last two elections, BJP came second. So we have to take both candidates seriously. It is a three-cornered fight, but I'm very confident that I will prevail. വോട്ടിംഗ് ദിനം വരെ തിരുവനന്തപുരത്ത് എവിടെയും പോകുന്നില്ല എന്നാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെയാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മനസ്സിലുള്ളത്? പുതിയതായിട്ട് വേണം നിർബന്ധമുണ്ടോ? നമ്മൾ ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്താ തീരുമാനിക്കുന്നത്? ഭാരതത്തിന്റെ ഭാവി എന്തായിരിക്കണം? ആരാണ് നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നത്? ഇതാണ് പ്രധാന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ശരിക്കും ചിന്തിക്കേണ്ടത്, ശരി, ഒരു സമയത്ത് തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിത്വം ആരാണ് ചെയ്യേണ്ടത്? അത് ഞാൻ എൻ്റെ സേവനത്തിൻ്റെ തെളിവ് 15 വർഷമായി കാണിക്കുന്നു. അതിൻ്റെ തുടരാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ഭാരതം എത്തിയ ഒരു സ്ഥിതിയിൽ നിങ്ങൾക്കറിയാം, എൻ്റെ പല വിഷയത്തിലും നിലപാട് എടുത്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഭാരതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഇന്ത്യ മുന്നണി കാണിക്കുന്ന, ഇംഗ്ലീഷിൽ ചൊല്ലുന്നുണ്ട് ഐഡിയ ഓഫ് ഇന്ത്യ, ഏത് വിധത്തിലെ ഭാരതമാണ്? എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന, എല്ലാവരെയും ഉൾപ്പെടുത്തി, എല്ലാ പിന്നെ മതവും ജാതിയും വർഗവും എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നൊരു ഭാരതമാണോ വേണ്ടത്? അതോ നമുക്ക് ശരിക്കും നമ്മുടെ രാജ്യത്ത് ഒരു ഭാഷ, ഒരു മതം, ഒരു ഒരു ദൈവം, ഒരു നേതാവ്, അങ്ങനെ ഒരു ഭാരതമാണോ വേണ്ടത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ തവണ. അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും തിരഞ്ഞെടുപ്പിൽ ഇറങ്ങേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇറങ്ങുന്നത്. മോദിയുടെ ഗ്യാരണ്ടി വികസനമാണ്, അദ്ദേഹം രാജ്യോദ്യോഗസ്ഥയെ ഉറപ്പ് പറയുന്നതും തിരുവനന്തപുരത്തിൻ്റെ വികസനമാണ്. അപ്പോൾ ജനങ്ങൾ ഏത് തിരഞ്ഞെടുക്കും, എങ്ങനെയാണ്? അല്ല, ഈ 10 വർഷം ഭരിക്കുമ്പോൾ അവർ വലിയ വികസനം എന്താണ് അത് ചെയ്തിരിക്കുന്നത് ചൂണ്ടിക്കാണിക്കട്ടെ. എല്ലാം വെച്ച് വലിയ കാര്യം ഇവിടെ നടന്നിരിക്കുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ ബൈപ്പാസ് ഞാനാണ് കൊണ്ടുവന്നത്. അത് 2014 തിരഞ്ഞെടുപ്പ് മുമ്പന്നെ ഞങ്ങൾ ഭൂമിയുടെ പിന്നെ മേടിക്കലും ആദ്യത്തെ ചെക്കുകൾ കൈമാറുന്നതും ഒക്കെ സംഭവിച്ച് കഴിഞ്ഞതായിരുന്നു. അതിനെ പൂർത്തിയാക്കി, അത് ഒഴിച്ചിട്ട് വേറെ എന്തായാലും ചെയ്തിരിക്കുന്നത് പുതിയത്. എൻ്റെ കാലത്തിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ടേമിൽ കൊണ്ടുവന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായ ശരി, നമ്മുടെ എയർപോർട്ട് വികസനമായാൽ ശരി, ഇതെല്ലാം ബി ജെ പി സർക്കാർ ഭരിക്കാൻ വരുന്ന മുമ്പാണ്. നേരെ മറിച്ച് ബി ജെ പി സർക്കാർ പാർലമെൻറ്റിൻ്റെ അകത്ത് വാഗ്ദാനം കൊടുത്തത് പൂർത്തിയാക്കിയിട്ടില്ല. നാഷണൽ സെൻറ്റർ ഫോർ ആയുർവേദം തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ പറഞ്ഞു വന്നിട്ടില്ല. അവർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് നിഷ്, അതിനെ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ആക്കാമെന്ന് പറഞ്ഞിട്ട് പാർലമെൻറ്റിൽ വാക്ക് കൊടുത്തതിനെ, ഞാനൊരു കംപ്ലയിൻറ്റ് കൂടി കൊടുത്തു പാർലമെൻറ്റ് അഷ്വറൻസസ് കമ്മിറ്റിയിൽ, വാക്ക് കൊടുത്തതിനെ പൂർത്തിയാക്കാത്തത്. അവർ മുണ്ടാണ്ട് അവർ ഇലക്ഷൻ ജയിച്ച ശേഷം അതിനെ അസാമിലേക്ക് മാറ്റി, അവർ നോർത്ത് ഈസ്റ്റിലേക്ക് മാറ്റി. അപ്പോൾ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് എന്താണ് ഈ ബി ജെ പി സർക്കാർ ചെയ്തിരിക്കുന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അവർ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചാൽ പിന്നെ അവർ അടുത്ത വാഗ്ദാനങ്ങൾ പറയും, ഇനി വിശ്വസിക്കാം. പക്ഷേ വാഗ്ദാനം കൊടുത്തത് പൂർത്തിയാക്കാത്തൊരു സർക്കാരാണ് നമ്മളുടെ മുമ്പിൽ സ്ഥാനാർത്ഥിയെ ഇറക്കിയിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. നോക്കൂ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞത്, ഞാൻ എതിരാളിയെ നോക്കിയിട്ടല്ല മത്സരിക്കുന്നത്. എനിക്ക് എല്ലാ പിന്നെ എതിരാളികളെയും സ്വാഗതം പറയാൻ നല്ല മനസ്സാണ്. വരട്ടെ, ജനങ്ങൾ അവരുടെ ഗുണങ്ങൾ കാണട്ടെ, അവരുടെ കഴിവുകൾ കാണട്ടെ, അവരുടെ കഴിവില്ലായ്മയും കാണട്ടെ, അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങൾ എല്ലാവരും ആരും പെർഫെക്റ്റ് അല്ലല്ലോ ഈ ലോകത്തിൽ. അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ നിന്നിട്ട് അവർ തീരുമാനിക്കുക, അതാണ് ജനാധിപത്യത്തിൻ്റെ അർത്ഥം. അപ്പം ഞാൻ ആരും ഇതുവരെ ഒരു നെഗറ്റീവ് വാക്ക് പറഞ്ഞിട്ടില്ല. ഈ 15 വർഷക്കാരൻ ഞാൻ ഇപ്പോഴും ആരംഭിക്കാൻ പോകുന്നില്ല. അവർ ജനങ്ങളുടെ മുമ്പിൽ പോട്ടെ, ജനങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാലോ ആരാണ് അവരുടെ പ്രതിനിധിത്വം ഡൽഹിയിൽ നിന്നാ ചെയ്യാൻ സാധിക്കുക, ആരുടെ നിലപാടുകളാണ് ഈ രാജ്യത്ത് ഗുണം ചെയ്യാൻ, നമ്മുടെ സാമൂഹ്യത്തിനെ ശരിക്കും ഗുണം ചെയ്യാൻ സാധിക്കുന്ന നിലപാടുകൾ എന്തൊക്കെയാണെന്ന് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടും ഇല്ല. എനിക്കാണ്
ജനങ്ങൾ വിശ്വാസം വീണ്ടും ഉറപ്പിക്കാൻ നോക്കും. ഞങ്ങളുടെ ഉദ്ദേശം ശരിക്കും എല്ലാവരും പറയുന്ന പോലെ തന്നെ 20 സീറ്റ് ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ തവണ 19 കിട്ടി. അപ്പോൾ ആ 20-ാമത്തെ സീറ്റ് നല്ലൊരു സ്ഥാനാർത്ഥി ഇറക്കിയിട്ടുണ്ടായപ്പോഴും 20 സീറ്റ് വരട്ടെ. ഞങ്ങൾ പറയണത് ഇതിൽ ഈ 5 വർഷ സേവനത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല, പരാതിയുമില്ല. ജനങ്ങൾ സന്തുഷ്ടമായിരിക്കുകയാണെങ്കിൽ ഇനിയും വരാൻ പോകുന്ന 5 വർഷം അതേപോലെ സേവനം തുടരാൻ UDF സ്ഥാനാർത്ഥികൾ തയ്യാറാണ്. നോക്കൂ, പത്മജ നമ്മളിപ്പം കുറേ വർഷമായി പ്രവർത്തിച്ച ഒരു ഒരു നേതാവാണ്. ഞാൻ തന്നെ അവർക്ക് വേണ്ടി പ്രചരണം ചെയ്തിട്ട് 2-3 തിരഞ്ഞെടുപ്പിൽ അവർ തോറ്റു. അപ്പോൾ നമ്മൾക്ക് അവർക്ക് അവസരം കൊടുത്തില്ല എന്നോ അവർക്ക് നമ്മുടെ പക വല തെറ്റുണ്ടായിരുന്നു പാർട്ടിയുടെ സൈഡ് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സോറി, ചെറിയൊരു ക്ഷമ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അവർ വിട്ടുപോയത് അവരൊരു വ്യക്തിപരമായ ഒരു തീരുമാനമായി എടുത്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. എന്തായാലും അവരും അവർ ജ്യേഷ്ഠനുണ്ട്, തെരഞ്ഞെടുപ്പ് പേര് ജയിച്ചിരിക്കുന്ന ജ്യേഷ്ഠനാണ്, അദ്ദേഹത്തോടൊപ്പം ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആ കുടുംബത്തിനെ കുറിച്ചൊരു ചിന്തയുമില്ല. കരുണാകരൻ്റെ മകനാക്കി മുരളീധരൻ നമ്മുടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ വിധത്തിലും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ലഗൻസിയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം പ്രാർത്ഥിച്ചിരിക്കുന്നത്. അല്ല, തിരുവനന്തപുരത്ത് എപ്പോഴും ഫുട്ബോൾ മത്സരമാണ്. ഞാൻ സീറ്റ് എടുത്തത് LDF-ൻ്റെ തന്നെയാണ് സത്യം. 2 തവണ LDF ജയിച്ച ശേഷമാണ് ഞാൻ ജയിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും BJP-യിലെ 2-ാം സ്ഥാനത്തിൽ വന്നു. അതുകൊണ്ട് ഇതിനെ ത്രികോണ മത്സരമായിട്ട് നമ്മൾ കാണുന്നു. 2 ആളും ഞാൻ സീരിയസ് എടുക്കുന്നത്. അവർ ഒരു ഡിബേറ്റ് വരാൻ തയ്യാറാണെന്നും ഞാൻ 2 ആളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ തയ്യാറാണ്, അതൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഏത് വിധത്തിലും ഒരാളെ മറ്റേ ആളുടെ വെച്ചതൊന്നും അങ്ങനെ സംസാരിക്കില്ല. 2 ആളും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ള അവസരമുണ്ടാകട്ടെ. നിങ്ങൾക്ക് തന്നെ 3 ആൾക്കും ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ അതിന് ഞാൻ തന്നെ 100% നിങ്ങളെ പിന്തുടരുന്നതാക്കാനുള്ള എല്ലാവരും അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ പേര് തന്നെ പ്രഖ്യാപിച്ചു. അപ്പോൾ അതോടെ തുടങ്ങിയെന്ന് പറയുന്നില്ല. സ്വീകരണം ഉണ്ടായില്ല. അത് ഞാൻ 15 വർഷം കൂടെ പ്രവർത്തിക്കുന്ന ആളെ എന്താ സ്വീകരിക്കാൻ ആവശ്യം? ഞാൻ ഇവിടുത്തെ ആളെന്നെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിനേക്കാൾ വലിയൊരു സ്വീകരണം എനിക്ക് ആവശ്യമില്ല. ഞാനത് വേണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇവിടുന്ന് പോയ ഉടനെ എനിക്ക് 2 ചടങ്ങുകൾ ഇന്ന് വൈകുന്നേ 7:30-നും. അപ്പം ഞാൻ നിങ്ങളുടെ കമ്മീഷനോട് ഞാൻ നമ്മൾ കാണാമല്ലോ, ഇനി വരാൻ പോകുന്ന ആഴ്ചകളിൽ കാണാം. 2-3 ദിവസത്തിനകത്ത് ഞാൻ വിചാരിക്കുന്നു അവർ ഇലക്ഷൻ ഡേറ്റ്സ് ഒക്കെ നമ്മൾ അറിയിച്ചു. അതിൽ നമ്മൾ വീണ്ടും സംസാരിക്കും കേട്ടോ. നമസ്കാരം. അതിന് അസുഖം തോന്നിയിട്ട് നേരിട്ട് കണ്ടില്ല, പക്ഷേ ഇതിനെ സെറ്റിൽ ചെയ്തു വാട്സാപ്പിൽ ഒരിക്കലും കൂടി കൺഫേം ഒരു പ്രശ്നം. ഓ, ഞാൻ അദ്ദേഹത്തെ അവരുടെ അടുത്ത് തോന്നിയിട്ടുണ്ട്.